എറണാകുളം നഗരത്തിൽ മഴയായാലും വെയിലായാലും വെള്ളക്കെട്ടിൽ കഴിയുന്ന ഒരു പ്രദേശമുണ്ട്. കമ്മട്ടിപ്പാളത്തെ ചതുപ്പിൽ ഇന്നും ആശയേറ്റ് കഴിയുകയാണ് ഈ ജനത. അരനൂറ്റാണ്ടിലേറെയായി പാഴ് വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തിരിക്കുകയാണ് ഇവിടുത്തുകാർ. ഇലക്ഷനും ഈ കോർപ്പറേഷൻ ഇലക്ഷനും വോട്ട് ചെയ്യാനൊന്നും പോയില്ല. ഇതെല്ലാം ഗതികേട്. ഇപ്പോഴും വെള്ളം കയറില്ല. വരുമ്പോൾ വെള്ളക്കെട്ട് മാറ്റത് തന്നെ. എപ്പോഴും കയറിക്കൊണ്ടിരിക്കണേന്ന് വെള്ളം. ഇത് വിജയേട്ടൻ. വർഷങ്ങളായി കമ്മട്ടിപ്പാടത്ത് കഴിയുന്നു. മുറ്റം മുതൽ അടുക്കള വരെ അഴുക്ക് വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇവിടെ. തകർത്ത് മഴ പെയ്ത് അരയ്ക്കൊപ്പം വെള്ളമായാൽ പിന്നെ കിടന്നുറങ്ങുന്നത് സമീപത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ്. ഇപ്പോൾ ഇത് രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ള കൂടുതലാവണം. മറ്റേത് വെള്ളം കയറും, മഴ പെയ്യുമ്പോൾ വെള്ളം കയറും അകത്ത്. ഈ ഏറ്റവും വെള്ളം ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ട് വരണ്. ഏറ്റവും മഴ വെള്ളം ആകുമ്പോൾ പോനെ വെള്ളം കയറും. ഞങ്ങളുടെ അകത്ത് മുട്ടിൻ്റെ വെള്ളമൊക്കെ വരും. എല്ലാം കൂടി ആകുമ്പോൾ നിർത്തിയില്ല. വേറെ എവിടെങ്ങായിട്ട് ഞങ്ങൾ പോകും. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ ഭാഗമായി പേരണ്ടൂർ കനാലിലേക്ക് അഴുക്ക് വെള്ളം ഒഴുകി പോകാൻ ചാൽ നിർമ്മിച്ചെങ്കിലും അത് ഫലം കണ്ടില്ല. പേരണ്ടൂർ കനാലിൻ്റെ നിരപ്പിനേക്കാൾ കമ്മട്ടിപ്പാളം താഴ്ന്നു നിൽക്കുന്നതിനാൽ അഴുക്കുവെള്ളം ഒഴുകി പോകാറില്ല. വേലിയേറ്റ സമയമാണെങ്കിൽ ചാലിലൂടെയുള്ള വെള്ളം ഇവിടേക്ക് തന്നെ തിരിച്ചു കയറും. ഈ 45 കുടുംബങ്ങളിൽ നിന്ന് ഒരു മഴ പെയ്ത് കറക്റ്റ് ഒരു മണിക്കൂർ നിന്ന് ഒരു മഴ പെയ്യുകയാണെങ്കിൽ എല്ലാ വീടുകളിലും വെള്ളം കയറും. 50-ലധികം കുടുംബങ്ങളാണ് റെയിൽവേ പാളത്താൽ ചുറ്റപ്പെട്ട കമ്മട്ടിപ്പാടത്ത് കഴിയുന്നത്. പുറത്തു കടക്കാൻ ഒരു വഴി പോലുമില്ല. മഴയായാലും വെയിലായാലും അഴുക്കുവെള്ളത്തിൽ വർഷം മുഴുവൻ കഴിയേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥ. അധികാരികളുടെ അടുത്ത് പരാതികളുമായി ഇനി അവർ പോകില്ല. ക്യാമറമാൻ മൽഘോഷനോടൊപ്പം വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.